സംഖ്യാശാസ്ത്രവും സാമുദ്രിക ശാസ്ത്രവും പോലെ തന്നെ മനുഷ്യജീവിതത്തിൽ ജനനമാസത്തിനുമുണ്ട് ശാസ്ത്രഫലങ്ങൾ. ഓരോ വ്യക്തികളുടെയും സ്വഭാവത്തിലും ജീവിത രീതികളിലുമെല്ലാം വളരെയേറെ വ്യത്യാസങ്ങളുണ്ടല്ലോ. ഏത് വർഷത്തിലായാലും ശരി, വ്യത്യസ്തങ്ങളായ മാസങ്ങളിൽ ജനിച്ചവരുടെ സ്വഭാവങ്ങൾ പലതരത്തിലായിരിക്കുമെന്നും ജ്യോതിഷശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ആയതിനാൽ ഇനി പറയുന്ന ജനനമാസങ്ങളും നിങ്ങളുടെ ജീവിതവും തമ്മിൽ സാദൃശ്യമില്ലേ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുക. ഡിസംബർ 21 മുതൽ ജനുവരി 20 വരെയുള്ള തീയതികളിൽ ജനിച്ചവർ. ഇവർ വിശാല മനസ്ഥിതിയും ബുദ്ധിശക്തിയും ചിന്താശക്തിയും ഉള്ളവരായിരിക്കും. ഇവർ മിക്കപ്പോഴും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾക്ക് പാത്രമായേക്കും. ഏത് രംഗത്തായാലും ശരി, ഉന്നത സ്ഥാനം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ഇവർ ദീനാനുകമ്പയുള്ളവരും പൊതുപ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരും ആയിരിക്കും. ഈ തീയതികളിൽ ജനിച്ചവരിൽ മിക്കവരിലും ദഹനക്കേട്, കരൾ രോഗം, ത്വക്ക് രോഗം എന്നിവ ബാധിക്കാറുണ്ട്. ജനുവരി 21 മുതൽ ഫെബ്രുവരി 20 വരെ. ഈ തീയതികൾക്കിടയിൽ ജനിച്ചവർക്ക് ഏകാന്ത ജീവിതം ഇഷ്ടപ്പെടുന്നവരും പെട്ടെന്ന് വികാരക്ഷതം തട്ടുന്നവരുമായിരിക്കും. ഇവർ സ്നേഹിച്ചാൽ അങ്ങേയറ്റം നല്ലവരും ശത്രുക്കളോട് പൊരുതുന്നവരുമായിരിക്കും. അല്പം എടുത്തുചാട്ട സ്വഭാവമുള്ള ഇവർ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. തർക്കത്തിൽ പ്രാവീണ്യം നേടുകയും അന്യരുടെ ഗുണത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും. രക്തദൂഷ്യം, നടുവേദന, ദന്തരോഗങ്ങൾ എന്നിവ ഈ തീയതികളിൽ ജനിച്ചവരിൽ സാധാരണയായി കണ്ടുവരുന്നു. ഫെബ്രുവരി 21 മുതൽ മാർച്ച് 20 വരെയുള്ള കാലയളവിൽ ജനിച്ചവരുടെ പ്രത്യേകതകൾ നോക്കാം. ഇവരിൽ ഭൂരിഭാഗം പേരും നിരാശരും സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരും വാക്ക് പാലിക്കാത്തവരുമായിരിക്കും. എങ്കിലും പുസ്തക വായനയിലും എഴുത്തുകുത്തുകളിലും വലിയ തൽപരരായിരിക്കും. സത്യസന്ധതയും ഉത്തരവാദിത്വവുമുള്ള ജോലികളിൽ ഏർപ്പെട്ടാൽ വിജയം വരിക്കുകയും ചെയ്യും. ഇക്കൂട്ടർ വലിയ യാത്രാപ്രിയരായിരിക്കും. രക്തദൂഷ്യവും കുടൽ രോഗങ്ങളും ഈ തീയതികളിൽ ജനിച്ചവരിൽ കണ്ടുവരാറുണ്ട്. മാർച്ച് 21 മുതൽ ഏപ്രിൽ 20 വരെ ഉള്ള കാലയളവിൽ ജനിച്ചവർ ഉറച്ച മനസ്സുള്ളവരും സ്ഥിരാഭിപ്രായമുള്ളവരുമായിരിക്കും. ഇവർ അല്പം ക്രൂര സ്വഭാവമുള്ള ഇവർ ഏത് കാര്യത്തെയും യുക്തിയായി എതിർക്കുവാൻ കഴിവുള്ളവരായിരിക്കും. അധ്വാനശീലരായ ഇവർ സദാസമയവും ഏതെങ്കിലും ജോലികളിൽ വ്യാപൃതരായിരിക്കും. തലച്ചോറ് സംബന്ധമായും നേത്ര സംബന്ധമായുമുള്ള രോഗങ്ങൾ ഇവരിൽ കണ്ടുവരുന്നു. ഏപ്രിൽ 21 മുതൽ മെയ് 20 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവരുടെ കാര്യത്തിലേക്ക് വരാം. ഇവർ സഹനശക്തിയുള്ളവരും നല്ല ഓർമ്മശക്തിയുള്ളവരും ആയിരിക്കും. ഗ്രന്ഥപാരായണത്തിൽ തൽപരരും കുടുംബസ്നേഹമുള്ളവരും ആയിരിക്കും. മറ്റുള്ളവരെ നിയന്ത്രിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. ഇരുപക്ഷ സ്വഭാവം കാണിച്ചു നിൽക്കും. സൽക്കാരപ്രിയരായ ഇവർ കോപം വന്നാൽ എന്തും പ്രവർത്തിക്കുവാൻ മടിക്കുകയില്ല. കണ്ഠ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ ഇവ സാധാരണമായി കണ്ടുവരുന്നു. മെയ് 21 മുതൽ ജൂൺ 20 വരെയുള്ള കാലയളവിൽ ജനിച്ചവരുടെ പ്രത്യേകതകൾ നോക്കാം. ആലോചനശക്തി കൂടുതലുണ്ടെങ്കിലും ഏത് കാര്യവും പ്രവൃത്തി മണ്ഡലത്തിലെത്തിക്കുവാനുള്ള കഴിവോ ഉത്സാഹമോ ഉണ്ടായെന്ന് വരികയില്ല. ഇവരുടെ സ്വഭാവം പ്രത്യേക തരത്തിലായിരിക്കും. ചില നേരങ്ങളിൽ ക്രൂരമായും മറ്റു ചിലപ്പോൾ ശാന്തരായും ഇവരെ കണ്ടേക്കാം. മറ്റുള്ളവരെ പരിഹസിക്കുന്ന ശീലവും ഇവരിൽ കണ്ടുവരുന്നുണ്ട്. ദഹന സംബന്ധമായും ഞരമ്പ് സംബന്ധമായുമുള്ള അസുഖങ്ങൾ ഇവരിൽ കണ്ടുവരുന്നു. ജൂൺ 21 മുതൽ ജൂലൈ 20 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവർ. ഇവർക്ക് പണത്തിനുള്ള ആഗ്രഹം വളരെ കൂടുതലായിരിക്കും. ഇവർ കഠിനാധ്വാനം ചെയ്യുന്നവരാണെങ്കിലും നിർഭാഗ്യവാന്മാരായിരിക്കും. പൂർവാചാരങ്ങളെ പിന്തുടരുന്നവരും കുടുംബത്തോട് അനുകമ്പ കാണിക്കുന്നവരുമായിരിക്കും. ഇവർ നല്ല ആരോഗ്യവാന്മാരും പകൽക്കിരാവ് കാണുന്നവരും ആയിരിക്കും. ഇവരുടെ ജീവിതം സുഖദോഷ സമ്മിശ്രങ്ങളായിരിക്കും. ചിന്താശക്തിയും ബുദ്ധിശക്തിയുമുള്ള ഇവർ ബിസിനസ്സിൽ ഇറങ്ങിയാൽ പെട്ടെന്ന് ധനികരാകാം. അനാവശ്യമായി പന്തയം വയ്ക്കുന്ന സ്വഭാവവും ഇക്കൂട്ടത്തിൽ കണ്ടേക്കാം. പാദരോഗം, ഗ്യാസ് ട്രബിൾ എന്നിവ ഇവരിൽ ഉണ്ടായി വരുന്ന രോഗങ്ങളാണ്. ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 20 വരെ ജനിച്ച ആൾക്കാരുടെ പ്രത്യേകതകൾ നോക്കാം. സ്നേഹനിർഭരരും ഭയചഞ്ചലരും ശുദ്ധഗതിക്കാരും ആയിരിക്കും ഇവർ. എന്നാൽ വൈരാഗ്യം വന്നാൽ നിർദയമായി പെരുമാറും. ശുദ്ധഗതിക്കാരായ ഇവരെ പലരും വഞ്ചിക്കുവാനും സാധ്യതയുണ്ട്. സഹനശക്തിയുള്ളവരായിരിക്കും. മനസ്സ് ശുദ്ധമാണെങ്കിലും
സംസാരത്തിലൂടെ അനവധി ശത്രുക്കളെ സമ്പാദിക്കേണ്ടി വരും. ഏത് ദുർഘടസന്ധികളെയും സമാധാനപൂർവം നേരിടുവാനുള്ള കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കും. നടുവേദന, കഴുത്തുവേദന, തലവേദന, കർണരോഗം എന്നിവയാണ് ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വരുവാൻ സാധ്യത. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 20 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവരുടേത്. ബുദ്ധിശാലികളും നിയമപാലകരും നിരൂപണത്തിൽ ശോഭിക്കുന്നവരുമായിരിക്കും ഇവർ. ആർക്കും വഴങ്ങാത്ത സ്വഭാവമുള്ള ഇവർ ജീവിത വിജയം കൈവരിക്കുകയും ബിസിനസ്സിൽ അഭിവൃദ്ധി നേടുകയും ചെയ്യും. വേഷവിധാനത്തിലും ഭക്ഷണക്രമത്തിലും വലിയ ചിട്ടയുള്ളവരായിരിക്കും. ശരീര സൗന്ദര്യത്തിലും ആരോഗ്യത്തിലും ശ്രദ്ധ പുലർത്തുന്ന ഇവരിൽ പൊതുവെ രോഗങ്ങൾ വന്നുപെടുക കുറവാണ്. അപൂർവം ചിലർ മാത്രം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 20 വരെ ബുദ്ധിസാമർഥ്യമുള്ളവരും ഭാവി കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ധാരണകൾ വച്ച് പുലർത്തുന്നവരുമായിരിക്കും ഇവർ. ജ്യോതിഷത്തിലും ഹസ്തരേഖാശാസ്ത്രത്തിലും വിശ്വാസവും പാണ്ഡിത്യവും ഉള്ളവരായിരിക്കും. നീതിപാലകന്മാരിൽ നല്ലൊരു വിഭാഗം ഈ കാലഘട്ടത്തിൽ ജനിച്ചവരാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് സ്നേഹബന്ധങ്ങൾ ഇവരിൽ കൂടുതലായി കണ്ടുവരുന്നു. നടുവേദന, തലവേദന, ഞരമ്പ് രോഗം എന്നിവയാണ് ഈ ഘട്ടത്തിൽ ജനിച്ചവരിൽ ഏറെ ഭാഗവും കണ്ടുവരുന്നത്. ഒക്ടോബർ 21 മുതൽ നവംബർ 20 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവർ. ഈശ്വരവിശ്വാസികളും മനക്കരുത്തുള്ളവരും സഹൃദയരുമായിരിക്കും ഇവർ. ഏത് ദുർഘടസന്ധിയെയും ക്ഷമയോടെ തരണം ചെയ്യും. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ എന്നിവരിൽ പലരും ഈ കാലഘട്ടങ്ങളിൽ ജനിച്ചവരാണ്. രാഷ്ട്രീയത്തെക്കുറിച്ചും ബിസിനസ്സിനെക്കുറിച്ചും നല്ല അറിവുള്ളവരായിരിക്കും. ഇവരുടെ വാക്കുകൾ ചിലപ്പോൾ മൂർച്ചയേറിയതായിരിക്കും. ധാരാളം മിത്രങ്ങളും അതുപോലെ ശത്രുക്കളും ഇവർക്ക് ഉണ്ടാകും. വൃക്കസംബന്ധമായുള്ള രോഗങ്ങളാണ് ഇവരിൽ ഉണ്ടാകാൻ കൂടുതൽ സാധ്യത. നവംബർ 21 മുതൽ ഡിസംബർ 20 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവർ. സ്ഥിരാഭിപ്രായക്കാരും തന്റേടികളും ധൈര്യശാലികളുമായിരിക്കും ഇവർ. സത്യസന്ധരും തന്റേടികളുമായ ഇവർ കൃഷികാര്യങ്ങളിലും വീട്ടുകാര്യങ്ങളിലും വളരെ ശ്രദ്ധ പതിപ്പിക്കും. ഏർപ്പെടുന്ന ജോലികൾ എന്ത് ത്യാഗം സഹിച്ചും ചെയ്തു തീർക്കും. സഹനശക്തിയുള്ളവരാണെങ്കിലും ദ്രോഹം ചെയ്താൽ പകവച്ച് പെരുമാറുവാൻ മടിക്കുകയില്ല. എല്ലാ കാര്യങ്ങൾക്കും അടുക്കും ചിട്ടയും വെച്ച് പ്രവർത്തിക്കും. ഹൃദ്രോഗം, കണ്ഠരോഗം, ത്വക്ക് രോഗം എന്നിവയാണ് സാധാരണ അലട്ടുന്ന രോഗങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ ജന്മതീയതിയും നിങ്ങളുടെ ഫലങ്ങളും ഒന്ന് പരിശോധിക്കുക. ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ടായാൽ അതൊന്ന് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മാർ. ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ ആ വിവരം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മാർക്കരുത്. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ സ്വഭാവ പ്രകൃതങ്ങളൊന്നുമില്ല എന്നാണ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. അഡ്മിനാണ് ഈ നമ്പർ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളുടെ പേര്, സ്ഥലം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്രമഠം, RJ IR.